മലപ്പുറം നിലമ്പൂരിലെ ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കാരുണ്യത്തിന്റെ പരിവേഷം കൂടിയുണ്ട്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇടവകയിൽ നടക്കുന്ന കാരുണ്യ കുടുക്ക സമർപ്പണം സമൂഹത്തിലെ നിർധനർക്കും നിരാലംബർക്കുമുള്ള കാരുണ്യവർഷമായി മാറുകയാണ്. ക്രിസ്തുദേവന്റെ ത്യാഗസ്മരണ പുതുക്കുന്ന നാളുകളിൽ വിശ്വാസികൾ സ്വരൂപിക്കുന്ന പണം ഫാദർ സെബാസ്റ്റ്യൻ പാറയലിന്റെ നേതൃത്വത്തിൽ ജാതിമത ചിന്തകളില്ലാതെയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. ക്രിസ്തുമസിന് മുന്നോടിയായുള്ള നോമ്പുകാലത്ത് പള്ളിയിൽ നിന്നും നൽകുന്ന കാരുണ്യ കുടുക്കകൾ വീടുകളിൽ പ്രാർത്ഥനാപൂർവ്വം സ്ഥാപിക്കുകയാണ് ആദ്യം ചെയ്യുക. ആഡംബര ജീവിതം ത്യജിച്ച് ദിവസവും സ്വരൂപിക്കുന്ന പണം ഓരോ കുടുംബവും കുടുക്കയിൽ നിക്ഷേപിക്കും. ഇടവകയിലെ 400 കുടുംബങ്ങൾ ഒരേ മനസ്സോടെയാണ് ഈ സൽപ്രവൃത്തിയിൽ പങ്കുകൊള്ളുന്നത്. ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കും, ഇറച്ചി, മീൻ, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് എല്ലാവരുടെയും ഇതിലിട നിക്ഷേപിക്കുകയായിരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ പാറയിലിൻ്റെ ആശയപ്രകാരം 3 മുൻപാണ് ഇടിവണ്ണ സെന്റ് തോമസ് ഇടവകയിൽ കാരുണ്യ കുടുക്ക സമർപ്പണത്തിന് തുടക്കം കുറിച്ചത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് അതുമൂലം ശേഖരിക്കുന്ന വലിയൊരു തുക ഞങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് ക്രിസ്മസ് നാളുകളിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് മറ്റുള്ളവർക്ക് ജാതിമത ഭേദമന്യേ അർഹിക്കുന്നവർക്ക് അത് വിതരണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. കാരുണ്യ കുടുക്കകളിൽ സ്വരൂപിക്കുന്ന പണം ഓരോ കുടുംബവും ക്രിസ്തുമസ് തലേന്ന് പള്ളിയിലെത്തിക്കും. നിലമ്പൂരിലെ സെന്റ് തോമസ് ചർച്ചിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടെ നടക്കുന്ന വിശിഷ്ടമായ ചടങ്ങായി മാറിക്കഴിഞ്ഞു കാരുണ്യ കുടുക്ക സമർപ്പണം. ഇത്തരത്തിൽ സ്വരൂപിച്ച പണം ഉപയോഗിച്ച് കഴിഞ്ഞ വർഷം ഇതര സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ ഇടവകയ്ക്കായി. ഈ വർഷം 2 നിർധന യുവതികളുടെ വിവാഹത്തിനും ഒരു ഭവന നിർമ്മാണത്തിനും ധനസഹായം നൽകാനാണ് തീരുമാനം. അത്യാവശ്യ സഹായം അഭ്യർത്ഥിച്ച് ആരെത്തിയാലും സെന്റ് തോമസ് ചർച്ചിൽ നിന്നും നിരാശയോടെ മടങ്ങേണ്ടി വരാറില്ല. മലപ്പുറത്തു നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.